നമ്മൾ പാലക്കാട്ടേക്ക്. ഉപതെരഞ്ഞെടുപ്പിൽ വാഹന പര്യടനത്തിന് തുടക്കം കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. പിരായിരി ചുങ്കത്ത് നിന്ന് ആരംഭിച്ച രാഹുലിന്റെ റോഡ് ഷോയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ഷാഫി പറമ്പിൽ, വി കെ ശ്രീകണ്ഠൻ തുടങ്ങിയ നേതാക്കളും രാഹുലിനൊപ്പം റോഡ് ഷോയിൽ ഉണ്ടായിരുന്നു. ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രചാരണം, തുറന്ന വാഹനത്തിലുള്ള പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് പുറകിൽ കാണുന്നത് യു ഡി എഫിന്റെ പ്രവർത്തകരാണ്. പിരായിരി പഞ്ചായത്തിൽ നിന്നാണ് പ്രചാരണം അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. റോഡ് വഴികളിലൂടെയൊക്കെ വലിയ തോതിൽ ആളുകളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ആളുകളുടെ ഇടയിലേക്ക് രാഹുൽ ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് രാഹുലിനൊപ്പം തന്നെ ഇറങ്ങാം, ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഓടിക്കൊണ്ടാണ് രാഹുൽ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കുട്ടികളെ കണ്ട സമയത്ത് രാഹുൽ മാങ്കൂട്ടം അവിടേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പ്രായിരി പഞ്ചായത്തിലാണ് ആളുകളുടെ ഇടയിൽ. രാഹുലിനെ പരിചയപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ മുൻഗാമി ഷാഫി പറമ്പിലും അതുപോലെ തന്നെ പാലക്കാടിന്റെ എം പി വി കെ ശ്രീകണ്ഠനും അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുട്ടികളോടൊപ്പം എങ്ങനെയാണ് കുട്ടികളുടെ ഒരു പ്രതികരണം? നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആളുകളുടെ ഒരു പരമാവധി സ്നേഹം, ആളുകളുടെ ഒരു ഒരു സ്നേഹം തന്നെ നമുക്ക് വലിയ കോൺഫിഡൻസ്. സ്നേഹം എന്തായാലും വലിയ തോതിലുള്ള ആളുകൾ ഇപ്പോൾ ഇങ്ങനെ രാഹുലിന്റെ പിറകെ തന്നെ ആളുകൾ കൂടിയിരിക്കുകയാണ്. സെൽഫി അതൊരു ആചാരമാണ്, ഈ സെൽഫി ഒരു ആചാരമാണല്ലേ? അല്ല, അവർക്ക് ആ ഒരു മൊമെന്റിന്റെ ഒരു സന്തോഷമാണല്ലോ. നമ്മളിപ്പോ കുറച്ചായിട്ട് കണ്ടോണ്ടിരിക്കുന്ന സെൽഫി, നമുക്കതൊരു സന്തോഷമാണ്. ഈ മൊമെന്റ് അവരോടൊപ്പം ഒപ്പിയെടുക്കുകയാണല്ലോ. എന്തായാലും പി കെ ഫിറോസ് ഒക്കെ പുറകിൽ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ്. അദ്ദേഹം എന്തു വന്നു ഈ നിമിഷം? നല്ല മനോഹരമായ നിമിഷം. ഒരു അഞ്ചക്ക ഭൂരിപക്ഷം ഞങ്ങൾ തീർച്ചയായും, തീർച്ചയായിട്ടും ആധികാരികമായ വിജയം മതേതര മുന്നണിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും എതിർ സ്ഥാനാർത്ഥിക്ക് ചിഹ്നമൊക്കെ ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, അതൊരു പ്രശ്നമുള്ള പ്രസക്തിയുള്ള ഒരു കാര്യമല്ലല്ലോ. ഇപ്പം ഏതെങ്കിലും ചിഹ്നത്തിലാണല്ലോ എല്ലാവരും മത്സരിക്കേണ്ടുന്നത്. അതിനകത്ത് പ്രത്യേകതയൊന്നുമില്ല. ഇവിടുത്തെ യഥാർത്ഥ ചിഹ്നം എന്ന് പറയുന്നത് മതേതര ചിഹ്നമാണ്. അല്പസമയം മുമ്പ് നമ്പെ വി കെ സനോജ്, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു പോസ്റ്റ് ഇട്ടു. അങ്ങ് ധീരജ് വധക്കേസിലെ പ്രതികളുമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയ ആരോപണമൊക്കെ ഉന്നയിക്കുന്നു. രണ്ട് ദിവസത്തെ പ്രചരണത്തിന് വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലക്കേസിലെ പ്രതി വരുന്നുണ്ടല്ലോ അല്ലേ? രണ്ട് ദിവസത്തെ പ്രചരണത്തിന് ഇതാണ് മറുപടി. വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലെ പ്രതി രണ്ട് ദിവസത്തെ പ്രചരണത്തിന് ഇവിടെ വരുന്നുണ്ടല്ലോ അല്ലേ? ഷാഫിക്ക, എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം പ്രവചിക്കുന്നു? അഞ്ചക്ക ഭൂരിപക്ഷം. എന്തായാലും ബി കെ ശ്രീകണ്ഠൻ എം പി, അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ എം എൽ എ, പി കെ ഫിറോസ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ചെറിയ വഴിയാണ്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി കടന്നു പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആളുകളൊക്കെ വലിയ ആവേശത്തിൽ യു ഡി എഫ് ക്യാമ്പിനെ സ്വീകരിച്ചു എന്നാണ് യു ഡി എഫ് പ്രവർത്തകർ പറയുന്നത്. അനന്തുവിനൊപ്പം ശ്രീ ശ്രീകുമാരൻ, 24 പാലക്കാട്.